പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തിന് മുന്നോടിയായി ശക്തന്റെ തട്ടകമൊരുങ്ങുന്നു. നാളെയാണ് പ്രധാനമന്ത്രി എത്തുന്നത്. നാളെ വൈകിട്ട് 3 മണിക്ക് തേക്കിൻകാട് മൈതാനത്ത് മഹാസമ്മേളനം നടക്കും. ഇന്ന് വൈകുന്നേരം 101 വാദ്യ കലാകാരന്മാരുടെ മേളവിരുന്നിന് കിഴക്കൂട്ട് അനിയന്മാരാർ നേതൃത്വം നൽകും. അതേസമയം തൃശൂർ പൂരത്തിന് വടക്കുനാഥ ക്ഷേത്ര പരിസരത്ത് ചെരുപ്പ് ഉപയോഗിക്കുന്നതിന് വിലക്കുണ്ട്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്. മൈതാനത്ത് പരിസ്ഥിതി സുരക്ഷാ നിലവാരം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി മനോജ് ഇരുന്നുണ്ട്. മനോജ്, ആദ്യമായി പ്രധാന സേവകനെ വരവേൽക്കാൻ പൂരനഗരി എങ്ങനെ ഒരുങ്ങുന്നു, ഒപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയെന്നുള്ളതാണ്. അതിനുശേഷം ഈ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങളും. ലക്ഷ്മി, പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രിയുടെ വരവിന് മുന്നായി തന്നെ ഈ തൃശ്ശൂർ നഗരം ഒരുങ്ങുകയാണ്. അതിൻ്റെയൊക്കെ അവസാനഘട്ട ഒരുക്കത്തിലാണ്. സ്ത്രീകൾ തന്നെയാണ് ഈ ഒരുക്കങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ 2000 പേര് അണിനിരന്നിട്ടുള്ള ഒരു മെഗാ തിരുവാതിര നടന്നിരുന്നു. അത്തരത്തിൽ സാംസ്കാരികപരമായിട്ടുള്ള പരിപാടികൾ ഈ ദിവസങ്ങളോളം ഓരോ പരിപാടികളായി ഇങ്ങനെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരം 101 കലാകാരന്മാർ, വാദ്യ കലാകാരന്മാർ അണിനിരക്കുന്ന മേള വിരുന്നിന് കിഴക്കൂട്ട് അനിയന്മാരാണ് നേതൃത്വം നൽകുന്നത്. അത്തരത്തിൽ സാംസ്കാരികപരമായിട്ടും അതുപോലെ തന്നെ മറ്റ് പ്രചരണ പരിപാടികളുമൊക്കെ തുടരുമ്പോഴും അദ്ദേഹത്തിനുള്ള ഒരുക്കങ്ങൾക്ക് ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ പുരോഗമിക്കുകയാണ്. പോലീസിൻ്റെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗത്തിൻ്റെയും ഒക്കെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ മറ്റ് സജ്ജീകരണങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഈ വടക്കുനാഥൻ്റെ ക്ഷേത്ര മൈതാനി ഒരു ചരിത്രപരമായിട്ടുള്ള പരിപാടിക്ക് കൂടെ സാക്ഷ്യം വഹിക്കുവാൻ പോവുകയാണ്. അതിൻ്റെയൊക്കെ ആവേശത്തിൽ തന്നെയാണ് ഈ നഗരത്തിലുള്ള ജനങ്ങൾ. നഗരത്തിൽ മാത്രമല്ല, ഗ്രാമമേഖലയിലുള്ളവർക്കും ഇതേ ഈ പ്രധാനമന്ത്രിയെ കാണുവാൻ വേണ്ടി ഇവിടെ എത്തുവാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. എന്തായാലും ലക്ഷക്കണക്കിന് വനിതകളാണ് ഈ പ്രധാനമന്ത്രിയുടെ മഹിളാ സമ്മേളനത്തിൽ, പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഈ സമ്മേളനത്തിൽ പ്രധാനമന്ത്രിയെ അനുമോദിക്കാൻ, പ്രധാനമന്ത്രിയെ ആദരവർപ്പിക്കാൻ വേണ്ടി എത്തുന്നത്. കാരണം വനിതാ സംവരണ ബിൽ പാസാക്കിയ ശേഷം ആദ്യമായി പ്രധാനമന്ത്രി എത്തുന്ന ഒരു വലിയ പരിപാടിയാണ്. ആ പരിപാടിയിൽ കൃത്യമായും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, കേന്ദ്ര സർക്കാരിൻ്റെ ഭൂരിഭാഗം പദ്ധതികളും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ പ്രവർത്തനത്തെയും അവരുടെ സുരക്ഷയുമൊക്കെ സംബന്ധിക്കുന്ന പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ളത്. അതിലൊക്കെ തന്നെ സംവരണം, വനിതാ സംവരണ ബിൽ കൂടെ പാസ്സാക്കിയതോടെ ഈ കേരളത്തിലെയും അതുപോലെ തന്നെ ഭാരതമൊട്ടാകെയുള്ള വനിതകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുമോദിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു സമ്മേളനം വരുന്നത്. ഈ സമ്മേളനത്തിലും അദ്ദേഹത്തോടുള്ള ആദരവ് അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മഹിളകൾ എത്തിച്ചേരുന്നത്. എന്തായാലും അതിൽ തന്നെ സാംസ്കാരിക മേഖലയിലും അതുപോലെ മറ്റ് സാമൂഹിക പ്രവർത്തന മേഖലയിലുമൊക്കെ പ്രവർത്തിക്കുന്ന പ്രമുഖരായ വ്യക്തിത്വങ്ങൾ പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടും. അതിൽ തന്നെ നടി ശോഭന, കായികതാരമായിട്ടുള്ള മിന്നുമണി, മറ്റ് പ്രമുഖരായിട്ടുള്ള നിരവധി പേർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും. അതിൻ്റെയൊക്കെ പ്രചരണ റാലികൾ നടക്കുന്നുണ്ട്. മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിലാണ് നിരവധി സ്ത്രീകളാണ് ഈ പ്രചരണ റാലികളിൽ, ബൈക്ക് റാലികളിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഓരോ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും ഇതിൻ്റെയൊക്കെ ഈ സമ്മേളനത്തെ ക്രോഡീകരിക്കുവാനുള്ള, അതിനെ മറ്റുള്ളവരെ ക്ഷണിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികൾ നടക്കുന്നുണ്ട്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും, അതായത് CPM ഭരിക്കുന്ന തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ഈ പ്രചരണ പരിപാടികൾക്ക് നേരെ ഒരു നീക്കമുണ്ടായി. കാരണം ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിരുന്ന ബോർഡുകൾ നീക്കം ചെയ്യുവാൻ മേയറിൻ്റെ നിർദ്ദേശപ്രകാരം കോർപ്പറേഷൻ ജീവനക്കാർ ഇവിടെ എത്തിയിരുന്നു. അതിനെ തുടർന്ന് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമൊക്കെ ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. തിരിച്ച് അവർ തന്നെ ആ ബോർഡുകൾ കെട്ടേണ്ട സ്ഥിതി വന്നു. ഇത്തരത്തിൽ ഇതിനിടയിൽ കൂടെ രാഷ്ട്രീയ ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ പരിപാടിയെ മോശമാക്കി തീർക്കുവാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നുവെന്നുള്ള ആരോപണവും BJP നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ പ്രതിരോധങ്ങൾ തീർത്തുകൊണ്ട്, ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെല്ലാം പ്രതിരോധങ്ങൾ തീർത്തുകൊണ്ടാണ് BJP മഹിളാ മോർച്ചയും ഇവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള കോൾ സെൻറ്റർ, അതുപോലെ മറ്റ് സംവിധാനങ്ങൾ, എല്ലാ തരത്തിലും സ്ത്രീകൾ തന്നെ മുന്നിട്ട് നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് വേണം ഇതിൻ്റെ, ഈ മഹിളാ സമ്മേളനത്തിൻ്റെ പ്രത്യേകത. എന്തായാലും 200,000-ത്തിലധികം മഹിളകൾ അണിനിരക്കുന്ന പരിപാടിക്കായി ഈ വടക്കുനാഥ ക്ഷേത്ര മൈതാനി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരുക്കത്തിൻ്റെ അവസാന ഘട്ടം മുന്നോട്ട് പോകുമ്പോൾ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളും അതുപോലെ തന്നെ പാലിക്കേണ്ടിയിരിക്കുന്നു. അന്ന് പ്രധാനമന്ത്രി നാളെ ഉച്ചയോടുകൂടിയാണ് തൃശ്ശൂരിലെത്തുക. കുട്ടനെല്ലൂർ ഗവൺമെൻറ് കോളേജിലായിരിക്കും
പ്രധാനമന്ത്രി വന്ന് ഇറങ്ങുക. അവിടെ നിന്നും റോഡ് ഷോ ഉണ്ടായിരിക്കും. നമ്മുടെ തൃശ്ശൂർ റൗണ്ടിൽ, അതായത് വടക്കുംനാഥ ക്ഷേത്ര മൈതാനിക്ക് ചുറ്റും വലം വെച്ചുകൊണ്ടായിരിക്കും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടക്കുക. ആ റോഡ് ഷോയിൽ അത് കാണുവാൻ വേണ്ടി നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ മഹിളാ സമ്മേളനത്തിൽ സ്ത്രീകൾക്ക് മാത്രമാണ് ഈ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ഈ ഒരു സമ്മേളനത്തിൽ ഉള്ളിലോട്ട് കയറാൻ സാധിക്കുക. മറ്റ് പുരുഷന്മാരൊക്കെ തന്നെ പുറത്തായിരിക്കും നിൽക്കേണ്ടത്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ഒരുക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ബാരിക്കേഡുകൾ ഈ പോലീസിൻ്റെയും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഇവിടെ ഒരുക്കുന്നുണ്ട്. അതൊക്കെ തന്നെ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും സ്ത്രീശക്തി പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്ന പ്രധാന സേവകനെ വരവേൽക്കാൻ പൂരനഗരി ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് മനസ്സിലാകുന്നുണ്ട് മനോജ്. അപ്പോൾ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും അത്രത്തോളം കുറ്റമറ്റതാകും. ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിക്കാൻ വേണ്ടി പൂരനഗരിയിലേക്ക് എത്തുക. എന്തായാലും ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണെന്ന് മനസ്സിലാകുന്നുണ്ട് മനോജ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്ത് ചെരുപ്പിട്ട് പ്രവേശിക്കുന്ന ഹൈക്കോടതിയുടെ ഒരു വിധി. കാരണം കഴിഞ്ഞ വർഷം പൂരത്തിനുണ്ടായ ചില അനിഷ്ട സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി തൃശ്ശൂർ സ്വദേശി നൽകിയ ഹർജി, അതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ഓംബുഡ്സ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടൊക്കെ പരിഗണിച്ചുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ടല്ലോ. മാത്രമല്ല പ്ലാസ്റ്റിക് വിമുക്ത മേഖലയാക്കണം, ക്ഷേത്രാചാരങ്ങൾ പാലിക്കപ്പെടണം എന്ന് ഉറപ്പുവരുത്തണം എന്നൊക്കെ വളരെ സുപ്രധാനമായ ഒരു വിധി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച ഒരു സാഹചര്യം. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും ലക്ഷ്മി, തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ക്ഷേത്ര പരിസരം മലിനമാകുന്നുവെന്നും ആചാരങ്ങൾ ലംഘിക്കപ്പെടുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ ഒരു ഭക്തൻ പരാതി നൽകിയിട്ടുള്ളത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ, ആ ഹർജിയുടെ അടിസ്ഥാനത്തിൽ മറ്റ് അന്വേഷണങ്ങൾ കൂടെ നടത്തിയതിനൊടുവിലാണ് ദേവസ്വം ബെഞ്ച് ഇത്തരത്തിലൊരു വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ ഒരു ഉത്തരവിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, ഈ തൃശ്ശൂർ പൂര സമയത്ത് ഈ ചെരുപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, അതായത് ക്ഷേത്ര പരിസരത്ത് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ ചെരുപ്പ് ഉപയോഗിച്ച് കയറുന്നത് വിലക്കണം എന്ന് കൃത്യമായും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ക്ഷേത്ര പരിസരം മാലിന്യ വിമുക്തമാക്കി സൂക്ഷിക്കണം, പ്ലാസ്റ്റിക് വിമുക്തമാക്കണം എന്നുള്ള നിർദ്ദേശം ഈ ദേവസ്വം ബോർഡിനും അതുപോലെ തന്നെ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് നൽകുന്നുണ്ട്. ദേവസ്വം ബോർഡ് ബെഞ്ച്, ദേവസ്വം ബെഞ്ചാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനാണ് കൃത്യമായും ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ തന്നെ നിരവധി പരാതികൾ ഇത്തരത്തിൽ ഈ പൂരം നടക്കുന്ന സമയത്തായാലും അതിനുശേഷം ഈ മാലിന്യ വിമുക്തമാക്കാതെ ഇങ്ങനെ പരിസര മലിനീകരണമൊക്കെ ചൂണ്ടിക്കാട്ടി നിരവധി പേർ പരാതി നൽകിയിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സുപ്രധാനമായിട്ടുള്ള വിധി വന്നിരിക്കുന്നത്. എന്തായാലും ആ വിധി എത്രത്തിൽ പാലിക്കപ്പെടുന്നു എന്നുള്ളത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ തന്നെ കോടതി വിധിയൊക്കെ ഇവിടെ നിലനിന്നിരുന്നു. കാരണം ക്ഷേത്ര മൈതാനത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ ബോർഡിങ്ങുകൾ വയ്ക്കുന്നതിനെതിരെയൊക്കെ വലിയ പരാതികൾ ഉയർന്നതിനെ തുടർന്ന് കോടതി വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും അത് കൃത്യമായും പാലിക്കപ്പെടാതെ പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ മലിനമായി കിടക്കുന്ന, അതായത് ക്ഷേത്രത്തിൻ്റെ പരിസരം ഈ മതിൽക്കെട്ടിന് പുറത്തും മലിനമായി കിടക്കുന്ന ഒരുപാട് സ്ഥലമുണ്ടായിരുന്നു. കോർപ്പറേഷൻ വിശദീകരണം നൽകിയത്, അതുപോലെ തന്നെ ദേവസ്വം ബോർഡും വിശദീകരണം നൽകിയിട്ടത് അതൊക്കെ മാറ്റി വരുന്നു എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മാംസാവശിഷ്ടങ്ങളൊന്നും തന്നെ ഇവിടെ ഇട്ടിട്ടില്ല എന്നുള്ള കാര്യവും കൂടെ ദേവസ്വം അതുപോലെ കോർപ്പറേഷനും വിശദീകരണം നൽകുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ആചാരങ്ങൾക്കും മറ്റ് ക്ഷേത്രത്തെ പരിപാലനമായിട്ട് സൂക്ഷിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാനെന്നാണ് കോടതി നിർദ്ദേശിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ആരാധനയെന്നും നിർദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ കോടതി നിർദ്ദേശവും അതുപോലെ തന്നെ ഈ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങളും കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് കൂടെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. മനോജ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.